ഹലോ ഫ്രണ്ട്സ് പി എസ് സി എക്സാം വാരിയേഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സഞ്ജുന ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൗണ്ട് ആണ് സൗണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുമായി റിലേ സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് അതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സ്റ്റഡി ഓഫ് സൗണ്ട് സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് അക്യോസ്റ്റിക്സ് എന്താണ് സ്റ്റഡി ഓഫ് സൗണ്ട് ആണ് അക്യോസ്റ്റിക്സ് ഈ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ട്രാവൽ ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണ് എങ്ങനെയാണ് സൗണ്ട് ട്രാവൽഡ് ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് സൗണ്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളിഡാണ് വേക്കത്തിലൂടെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെ ഒരിക്കലും സൗണ്ട് ട്രാവൽ ചെയ്യാറില്ല സൗണ്ടിന് എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ് അതുകൊണ്ടാണ് സ്പേസിലെല്ലാം നമ്മുടെ എല്ലാം റേഡിയോ വേവ്സാണ് യൂസ് ചെയ്യാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവിടെ സൗണ്ട് ട്രാവൽ ചെയ്യില്ല അവിടെ വേഗമായത് കാരണം സോ ട്രാവൽ സൗണ്ട് ട്രാവൽ ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്സ് ആണ് ഈ സോളിഡിൽ ഏത് മെറ്റലിലാണ് സൗണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക ഏറ്റവും സ്പീഡായിട്ട് പോകുന്നത് ഏതിൽക്കൂടെയാണ് സ്റ്റീലിലൂടെയാണ് സൗണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് ദെൻ സൗണ്ട് ഇൻ ട്രാവൽ ഇൻ ഗ്യാസസ് ആണ് ഗ്യാസിലൂടെയാണ് സൗണ്ട് ഏറ്റവും സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യണത് നെക്സ്റ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എയർ എത്രയാണ് ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് എത്രയാണ് ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ എയർ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻഡൻസിറ്റി ഓഫ് സൗണ്ട് ആണ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡെസിബലാണ് എന്താണ് യൂണിറ്റ് ഓഫ് ഇൻഡൻസിറ്റി ഓഫ് സൗണ്ട് ഡെസിബല് നെക്സ്റ്റ് ഓഡിബിൾ ഫ്രീക്വൻസി ഓഫ് ഹ്യൂമൻ ഇയർ ഈ ഹ്യൂമൻ ഇയറിന് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കേൾക്കാൻ സാധിക്കുന്ന ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ട്വൻറ്റി ഹേർഡ്സിനും ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സിനും ഇടയിലാണ് എത്രയാണ് ഇരുപത് ഹേർഡ്സിനും ഇരുപതിനായിരം ഹേർട്സിനും ഇടയിലാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ദെൻ ഇരുപത് ഹേർഡ്സിന് താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഇരുപത് ഹേർഡ്സിന് താഴെയുള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക് സൗണ്ടും ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സിന് എബോ മുകളിലുള്ള അല്ലെങ്കിൽ ഹയർ ദാൻ ട്വൻറ്റി തൗസൻഡ് ഹേർഡ്സ് ആണ് അൾട്രാസോണിക് സൗണ്ട് നോക്കാം നമുക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് നമ്മുടെ ഒരു അനിമൽ റൈനോസേഴ്സ് അവർ പരസ്പരം ഈ റൈനോസസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു സൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഫ്രാസോണിക് സൗണ്ടാണ് നെക്സ്റ്റ് നമ്മുടെ ലാർജസ്റ്റ് അനിമൽസ് ആയ വെയിൽസ് എലിഫൻറ്റ്സ് അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇൻഫ്രാസോണിക് സൗണ്ടാണ് നെക്സ്റ്റ് നമ്മുടെ തീവ്രമായ ഭൂചലനം അല്ലെങ്കിൽ എർത്തിക്യൂക്കൊക്കെ വരുന്നതിന് മുന്നായിട്ട് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അതും എന്ത് സൗണ്ട് തന്നെയാണ് ഇൻഫ്രാസോണിക് സൗണ്ട് തന്നെയാണ് എന്നാണ് റൈനോസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഫ്രാസോണിക് സൗണ്ടാണ് യൂസ് ചെയ്യുക വെയിൽസും എലിഫൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ഇൻഫ്രാസോണിക് ആണ് എരത്ത് ക്യൂക്ക് വരണതിന് മുന്നേ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടും ഇൻഫ്രാസോണിക് സൗണ്ടാണ് നെക്സ്റ്റ് അൾട്രാസോണിക് സൗണ്ടാണ് നമ്മൾ പറഞ്ഞു ഇരുപതിനായിരം ഹേർട്സിന് മുകളിലുള്ള സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട് നമ്മുടെ ഡോൾഫിൻസ് ബാറ്റ്സ് അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണ ഒരു സൗണ്ടാണ് ഏത് അൾട്രാസോണിക് സൗണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്റ്സിനെല്ലാം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു സൗണ്ടാണ് അൾട്രാസോണിക് സൗണ്ട് നെക്സ്റ്റ് ഗാൾട്ടൻ വിസിലാണ് ഇതൊരു വിസലാണ് ഇത് നമ്മുടെ ഡോഗ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ നായ്ക്കളെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഒരു വിസിലാണ് ഗാൾട്ടൺ വിസിൽ അതിൽ യൂസ് ചെയ്യുന്ന സൗണ്ടും ഏത് അൾട്രാസോണിക് സൗണ്ട് തന്നെയാണ് നെക്സ്റ്റ് എക്കോസ് നമുക്കറിയാം എക്കോ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മിനിമം ആയിട്ട് റെക്കോർഡ് ആവുന്ന നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ് മിനിമം ഡിസ്റ്റൻസ് റിക്കോർഡ് ഫോർ പ്രൊഡ്യൂസിങ് ഓഫ് എക്കോ അത് സെവൻറ്റീൻ മീറ്റേഴ്സ് ആണ് നെക്സ്റ്റ് സ്പീഡ് ഓഫ് സൂപ്പർ സോണിക് ആണ് നമുക്കറിയാം ഒരു സൂപ്പർ സോണിക് പ്ലെയിൻ എന്ന് വെച്ചാൽ അത്രയും സ്പീഡായിട്ടുള്ളൊരു പ്ലെയിനാണ് അതിൻ്റെ സ്പീഡ് അളക്കാൻ യൂസ് ചെയ്യണ ഒരു നമ്പറാണ് എന്ത് മാക് നമ്പർ എന്ന് പറയണത് ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞ അത് എത്രയാണ് ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് വൺ മാക് നമ്പർ ഈക്വൽ ടു ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡാണ് താങ്ക് യു ഫ്രണ്ട്സ്